നമ്മളോടൊപ്പം ഇപ്പോൾ ബാല ചേരുന്നുണ്ട്. നമുക്ക് ബാലയോട് തന്നെ ചോദിക്കാം. ഇന്നലെ ഒരു യൂട്യൂബർ, അതായത് ചെകുത്താൻ എന്ന് പറയുന്ന യൂട്യൂബർ അജു അലക്സിൻ്റെ വീട്ടിൽ താങ്കൾ ചെന്നു. അവിടെ ചില മോശം പ്രവണതകൾ ഉണ്ടായിരുന്നു പറയുന്നു. കാരണം അവിടെ ചെന്ന് അവരുടെ വസ്ത്രങ്ങളും മറ്റും അഴിച്ചുമാറിയിട്ട് തോക്ക് ചൂണ്ടി എന്നടക്കമുള്ള കുറേ ആക്ഷേപങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൃക്കാക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? എന്താ പറയുന്നു, ശരിക്കും ഞാൻ പോയിരുന്നു. പോയിരുന്നു പറഞ്ഞാൽ ഒരാൾ വഴക്കിടാൻ പോകുന്ന ഒരാൾ ഒരിക്കലും വൈഫുമായിട്ട് പോകുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ? ഒരാളെ ഇടിക്കാനോ പിടിക്കാനോ പോയാൽ കുടുംബമായിട്ട് പോകുമോ? ഇല്ലല്ലോ. ലേഡീസുമായിട്ട് പോകുമോ? ഇല്ല. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി പോയതാണ്. അദ്ദേഹത്തിനടുത്ത് വളരെ മാന്യമായിട്ട് അജുവാണ് പുള്ളിയുടെ പേര്. കണ്ട് സംസാരിച്ചിട്ട് നല്ല രീതിയിൽ പുള്ളിയെ നന്നായി, ഫസ്റ്റ് ഓഫ് ഓൾ കേസിനായി ആര് കൊടുക്കേണ്ടത്? അജു ഫസ്റ്റ് മണ്ടത്തണം എന്താന്ന് പറയാം. എൻ്റെ ഭാഷയിലെ അജുവിൻ്റെ സുഹൃത്താണ് പരാതി നൽകിയിരിക്കുന്നത്. ഇല്ല, ഫസ്റ്റ് കേസ് കൊടുത്തത് പുള്ളിയാണ് എൻ്റെ അറിവിൽ. പുള്ളി സ്പോട്ടിലേ ഇല്ല. ഇപ്പം രണ്ടാമത്തെ പിന്നെയും കേസ് കൊടുത്തിരിക്കുന്നത് അവരുടെ സുഹൃത്ത്. ശരി, ഇപ്പം ഇന്ന് സി സി ടി വി ക്യാമറ ഒന്നുമേ ഇല്ലയാ? അവർ സി സി ടി വി ഉണ്ടോ? സി സി ടി വിയിൽ താങ്കളോട് ചെല്ലുന്ന ദൃശ്യങ്ങളുണ്ട്. ഉണ്ടല്ലേ. തിരിച്ച് ഇറങ്ങുന്ന ദൃശ്യമുണ്ടോ? ഉണ്ട്. അതിൽ അജു ഉണ്ടോ? ഇല്ല. മറ്റേ പുള്ളി മാക്ക് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ചിരിച്ചുകൊണ്ടല്ലേ പറഞ്ഞ്? താഴെ എൻ്റെ വൈഫിൽ വന്ന് എൻ്റെ വൈഫെടുത്ത് സംസാരിക്കേണ്ട ദൃശ്യങ്ങളുണ്ടോ? അപ്പോൾ വീടൊക്കെ അടിച്ച് പൊട്ടിച്ചതെല്ലാം ഉണ്ട്. ഒരാൾ ചിരിച്ചുകൊണ്ട് എൻ്റെ കൂടെ താഴെ വരെ വരുമോ? എന്നെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട്. പിന്നെ ആ പിള്ളേരടുത്ത്, ഇത് നമ്മുടെ ബാലൻ ചേട്ടൻ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ പിള്ളേരടുത്ത് ചോദിക്കും. പിള്ളേർ ഒരിക്കലും കള്ളം പറയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ എല്ലാ മലയാളികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദയവേത് മനസ്സിലാക്കുക. രണ്ട് കൈ കൂപ്പി ഞാൻ പറയാണ്, ദീസ് ടോക്സിക് പീപ്പിൾ, ഈ വിഷങ്ങൾ കണ്ടന്റ് സെല്ലേഴ്സ്, ഇവർക്ക് യൂട്യൂബിൽ നല്ല പൈസ കിട്ടും. അതിനു വേണ്ടി എന്ത് കള്ളത്തണവും പറയും, ആരെ വേണമെങ്കിലും വിൽക്കും. പെണ്ണെന്ന് പറയുന്നത്, പെണ്ണെന്ന് പറയുന്നത് ദൈവത്തിന് സമമാണ്. നമ്മുടെ അമ്മ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവുമോ? ആ പെണ്ണെ കുറിച്ച് എപ്പാ, ഉനക്ക് അമ്മ ഇല്ലയാ, സിസ്റ്റർ ഇല്ലയാ? ഒരു ഒരു സ്ത്രീയെ വന്നിട്ട് ഒരു ഓപ്പൺ ചാനലിൽ മാ പൂ മോളെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് മലയാളി ഇത്ര 10 വർഷമായിട്ട് നിങ്ങൾ എന്താ സഹിച്ചുകൊണ്ടിരിക്കുന്നത്? ആരും ചോദിച്ചില്ല. അവിടെ ചെന്നിട്ട് സുഹൃത്തിനോട്, അതെ, അവിടെ ചെന്നിട്ട് സുഹൃത്തിനോട് എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലേ, അവൻ എന്താ പറഞ്ഞത്? മാക്ക് അവൻ എന്താ പറഞ്ഞു? മാക്കിന്റെ നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി. വീഡിയോയില് ഞാൻ വിട്ട ഒരു വീഡിയോയില ക്ലിപ്പ് ഇട്ടിരിക്കുന്നത്. ഞാൻ അകത്ത് കയറി തിരിച്ചു വരുന്നവരെ അകത്ത് പുല്ല ഫുൾ വീഡിയോസ് എന്റെ കയ്യിലുണ്ട്. പോലീസ് ചോദിക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല. തോക്കെടുക്കേണ്ടതൊന്നും ആവശ്യം. ഇത്രയും ധൈര്യമായിട്ട് എന്റെ സ്വന്തം വീട്ടിലിരിക്കുമ്പോ ഞാൻ ഇവിടെ എന്റെ വീട്ടിലല്ല വന്നിരിക്കുന്നത്. ഞാൻ അവിടെ ആരോപണം കൂടി മാക്ക് ഉന്നയിക്കുന്നുണ്ട്. അതായത് താങ്കൾ അവിടെ നിന്ന് ചാണ്ടി ഉമ്മനെ വിളിച്ചു എന്ന് പറയുന്നു. ഒരു സെക്കൻഡ്, അതാണ് കണ്ടന്റ് സെല്ലേഴ്സ് എന്ന് പറയാം. ഫസ്റ്റ്, ഇതേ അവരുടെ ഫ്രണ്ട് മാക്ക് തന്നെ പറയുന്നു, ദേഹ ഉപദ്രവം ചെയ്തോ? ഇല്ല. എന്തെങ്കിലും ഇടിച്ചിട്ടുണ്ടോ വീട്ടിലെ? ഇല്ല എന്ന് പുള്ളി പറയുന്ന വീഡിയോ ഉണ്ടല്ലോ. നിങ്ങളെടുത്ത ഇന്റർവ്യൂല് തന്നെ പുള്ളി പറയുന്നു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പുള്ളി പറയുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും? ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് കംപ്ലൈന്റ്. എങ്ങനെ ഭീഷണിപ്പെടുത്തി? ബോംബ് എടുത്തെറിഞ്ഞോ? തോക്ക് ചൂണ്ടി ഭീഷണി. ശരി, തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പുള്ളി എന്തിനാ എന്നെ വണ്ടി വരെ വന്ന് എന്നെ വണ്ടിയിലെ കയറ്റി എന്നെ കട്ടി പിടിച്ച് പിന്നെ ചേച്ചിയെടുത്തൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പിള്ളേരെടുത്തൊക്കെ? ഇത് നമ്മുടെ സ്വന്തം ബാലൻ ചേട്ടൻ എന്നൊക്കെ പറയും. എന്തിനാവശ്യം? ഞാൻ തോട്ട് ചൂണ്ടി ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ? ഈ ചാണ്ടി ഉമ്മൻ്റെ പേര്, ചാണ്ടി ഉമ്മൻ്റെ പേര് എങ്ങനെ എങ്ങനെയാണ്? അതായത് ഒരാളാണ് അങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈവിൽ വന്നിട്ട് ചാണ്ടി ഉമ്മൻ വന്നോ? ഇതൊക്കെ കേൾക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ഒരു ലാജിക് വേണ്ടേ? അങ്ങനെയൊക്കെ സംഭവിക്കുമോ? വീഡിയോ കാലിൽ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇത് ഇതൊക്കെ ഒരു ചോദ്യമാണോ? ഒരാൾ പിന്നെ മദ്യപിച്ചിട്ടില്ല, മദ്യപിച്ചു എന്ന് പറയുന്നു. മദ്യപിച്ചാൽ ഞാൻ ജീവനോട് ഇരിക്കുമോ? ഇല്ലല്ലോ. എന്തായാലും താൻ അതിക്രമമൊന്നും നടത്തിയിട്ടില്ല.